വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 20 ദിവസമായി തിരുവമ്പാടി എസ്റ്റേറ്റിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലിൻഡോ ജോസഫ് MLA സമരപന്തലിലെത്തി. തൊഴിലാളികൾ നടത്തിവരുന്ന സമരം തീർത്തും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണെന്നും എത്രയും പെട്ടെന്ന് സമരം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ സമരത്തിന്റെ രീതി മാറുമെന്നും MLA പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 20 ദിവസത്തോളമായി തിരുവമ്പാടി എസ്റ്റേറ്റിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലിൻഡോ ജോസഫ് MLAയും വെള്ളിയാഴ്ച സമരപന്തലിലെത്തിയത്. തൊഴിലാളികൾ നടത്തിവരുന്ന സമരം തീർത്തും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണെന്നും അത് പരിഹരിക്കേണ്ട ബാധ്യത തൊഴിലുടമകൾക്കാണെന്നും MLA പറഞ്ഞു. ഇപ്പോൾ തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തീർത്തും സമാധാനപരമായ സമരം മാനേജ്മെൻറ്റ് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് സമരം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ രീതി മാറുമെന്നും MLA പറഞ്ഞു. സമരം എന്ന് പറഞ്ഞാൽ എന്നും എന്താണ്, ഞങ്ങൾ ഇതിന് മുന്നിൽ വന്നിരുന്നു കൊള്ളാം, ഞങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്യും, ഇതെല്ലാം സഹിച്ചുകൊള്ളും എന്നുള്ള ധാരണ മാനേജ്മെന്റുകൾക്കോ അതിന്റെ പ്രതിനിധികൾക്കോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സമരത്തിന്റെ രൂപത്തിൽ മാറ്റം വരും. ആ രൂപത്തിൽ മാറ്റം വരുമ്പോൾ വലിയ പ്രയാസം നിങ്ങളും നേരിടേണ്ടി വരും എന്നുള്ള ധാരണ മാനേജ്മെന്റുകൾക്ക് ഉണ്ടാവണം. ഇപ്പോൾ സമരത്തിന് രൂപം മാറുകയാണ്, റിലേ സത്യാഗ്രഹത്തിലേക്ക് കടക്കുകയാണ്. ഇതൊക്കെ എന്താണ്, സമരസമിതി നേതാക്കൾ സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി നടത്തുന്ന ചർച്ചയിലും മാനേജ്മെന്റ് വഴങ്ങാതിരിക്കുകയാണെങ്കിൽ സമര രീതി മാറുമെന്നും ആ സമരത്തിന് മുൻപിൽ മാനേജ്മെന്റ് മുട്ടുമടക്കേണ്ടി വരുമെന്നും MLA കൂട്ടിച്ചേർത്തു. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കേരളത്തിലെ ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടിയുടെ ശ്രദ്ധയിലേക്ക് ഇവിടുന്ന് സമരസമിതി എന്ന രൂപത്തിൽ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ശിവൻകുട്ടി മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഇതിന്റെ ഉടമകളുമായി സംസാരിക്കാനുള്ള ധാരണ ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ധാരണയിൽ ഈ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഇനി ഇല്ലായെങ്കിൽ, അതിനൊന്നും ഞങ്ങൾ വഴങ്ങുന്നില്ല എങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമരത്തിന്റെ തീവ്രതയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള വലിയ ബോധപൂർവമായ പരിശ്രമം നമുക്ക് നടത്തേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.